നമസ്കാരം, ഇക്രോതയാണ്. നമ്മളിപ്പോ ഉള്ളത് എറണാകുളം കോട്ടയം ബോർഡറിലാണ്. കോവിഡിന് ശേഷം ആദ്യ പുറത്തുപോയുള്ള യാത്രയാണ്. അപ്പൊ ഞാൻ എവിടേക്കാ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഒരു മാസ്ക് വാങ്ങണം, എന്റെ മാസ്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു മാസ്ക് വാങ്ങണം. മാസ്ക് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ ഞാനും ജോഷിയും യാത്ര തുടർന്നു. വെള്ളച്ചാട്ടം മാത്രമല്ല ലക്ഷ്യം. അവിടെ 1500 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. കൊച്ചിരാജാവിന്റെ കീഴിലേക്കാണ് അത് പണി കഴിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണണം. പിന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്, അതൊക്കെ കാണണം. ഇപ്പൊ എന്റെ കൂടെയുള്ള ജോഷിയാണ്. ജോഷി ആർക്കും പരിചയം ഉണ്ടാവില്ല. ജോഷി രാമപുരത്ത്, കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് താമസിക്കുന്നത്. ഒരു ഇവന്റ് മാനേജ്മെന്റ് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് ജോഷി ഇങ്ങനെ പോകുന്നു. അപ്പൊ നമ്മുടെ നല്ലൊരു പൈനാപ്പിൾ തോട്ടം കണ്ട് അവിടെ നിർത്തിയതാണ്. അരീക്കര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാക്കുട എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. പാമ്പാക്കുട പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കണ്ട ഒരു പച്ചപ്പാണത്. ആ പച്ചപ്പ് കണ്ടപ്പോൾ ചുമ്മാ നിർത്തിയെന്ന് മാത്രമുള്ളൂ. അങ്ങനെ ഈ അരീക്കര ഗുഹ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു. ഗൂഗിൾ മാപ്പിൽ ഒന്നും ഇല്ല സ്ഥലം. അതുകൊണ്ട് നമുക്ക് കഴിയാതെ നമുക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് അരീക്കര വെള്ളച്ചാട്ടം കാണാം, ബാക്കി കാഴ്ചകളും കാണാം. ഈ അരീക്കര വെള്ളച്ചാട്ടത്തിന് തൊട്ടുമുള്ള ഒരു കൾഷാപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അരീക്കര വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. കോവിഡിന് മുമ്പുള്ള സമയത്തിൽ ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ആരുമില്ല. ജോഷി മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കല്ല് വെച്ച് നല്ല പോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ച സ്ഥലമാണ്. 2016 എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുത്ത് നവീകരിച്ചതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. നല്ല വൃത്തിയായിട്ട് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുത്തെ. പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. അരീക്കൽ വെള്ളച്ചാട്ടത്തിന് അരുവിക്കൽ എന്ന പേരും കൂടിയുണ്ട്. ഇവിടുത്തെ നാട്ടുകാരെ തന്നെ അരുവിക്കൽ എന്നും കൂടിയാണ് പറയുന്നത്. മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് അരീക്കൽ വെള്ളച്ചാട്ടം സ്ത്രീകൾക്കും കുട്ടികൾക്കും നല്ല സുരക്ഷ നൽകുന്നു. സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള, കുളിക്കാനിറങ്ങുമ്പോൾ ഡ്രസ്സ് മാറാനുള്ള സ്ഥലം, ടോയ്ലറ്റ് സൗകര്യം ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. മലമുകളിൽ നിന്നൊഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം പല ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഒരു വ്യത്യസ്ത തരം കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അരുവിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ മാസങ്ങളാണ്. അത്യാവശ്യത്തിന് വെള്ളവും ഉണ്ടാവും, നല്ല കാലാവസ്ഥയാണ്. നമുക്കൊന്ന് എൻജോയ് ചെയ്ത് നല്ലപോലെ ഉല്ലസിച്ച് പോകാം. കോവിഡ് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഭക്ഷണവും താമസവും. സുരക്ഷിതമുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ഭക്ഷണവും കഴിക്കണം. ഞാൻ എൻ്റെ സുഹൃത്ത് വിനോദട്ടൻ്റെ കൂടെയാണ് 2 ദിവസം താമസിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഡ്ജ് മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രായോഗികമല്ല. വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്തായി വൃത്താകൃതിയിലുള്ള ഒരു പാലം കാണാം. ഈ പാലത്തിൽ നിന്നും വെള്ളച്ചാട്ടം കാണാൻ പ്രത്യേക തരം ഭംഗിയാണ്. ശരിക്കും ഒരു കാടിനുള്ളിൽ വെള്ളച്ചാട്ടമാണ് നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടം. വഴുക്കുന്ന ഭാഗങ്ങളുണ്ട്, കണ്ടല്ലേ? പാറയുടെ ഭാഗത്തൊക്കെ നല്ലപോലെ വഴുക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കാടിനുള്ളിലാണെങ്കിൽ പോലും, എന്നാൽ റോഡ് സൈഡിലാണ്, നമുക്ക് വണ്ടി തൊട്ട് എടുത്ത് വരെ വണ്ടി എത്തിയിട്ട് നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാം. ജോഷി കുളിക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനും ജോഷിയും 1-2 പേര് മാത്രമേ ഉള്ളൂ. കോവിഡ് കാലത്തിന് മുൻപ് ഒരുപാട് പേര് വന്നിരുന്നു. ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു. ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും ഒരുപാട് പേര് ഇവിടെ വന്ന് നല്ലപോലെ എൻജോയ് ചെയ്ത് പോയിരുന്നു. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് കണ്ടു നോക്കൂ.
ഒരു ഭാഗത്ത് റബ്ബർ തോട്ടവും ഒരു ഭാഗത്ത് വാഴയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കാണാൻ. തൊട്ടപ്പുറത്ത് ഒരു കനാലുണ്ട്. ആ കനാലില് കുറച്ച് പഴയ കനാലാണ്, പൂട്ടിക്കിടക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടുനോക്കാന്ന് വിചാരിച്ച് യാത്ര മുന്നോട്ട് നീങ്ങിയതാണ്. കനാലിലേക്ക് പോകുന്ന വഴി കുറച്ച് കഠിനമാണ്. ജോഷി കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്, അതുപോലെ ഞാനും റിസ്ക് എടുക്കണം. അപ്പം നമ്മൾ കനാലിൻ്റെ വഴിയിൽ എത്തിയപ്പോൾ കണ്ട കനാലിൻ്റെ ഫസ്റ്റ് ഷട്ടറാണ്. കുറച്ച് പഴക്കമുണ്ട് കനാലിന്, ഏകദേശം 30 വർഷത്തിൻ്റെ മുകളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണ്ട് താഴത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ചതാണ്, 1-2 പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കനാൽ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, കനാൽ അങ്ങനെ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല. കനാലിൻ്റെ മുകളിൽ ഭാഗത്തുള്ള ഷട്ടർ പൊന്തിക്കുന്ന ലിവറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കനാലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ജോഷിയും മടങ്ങാണ്. 1500 വർഷം പഴക്കമുള്ള നമ്മുടെ പിറവം പള്ളിയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ മടങ്ങുന്ന വഴിക്ക് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്ന മുൻപ് കള്ളുഷാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ആ കള്ളുഷാപ്പ് ഞാൻ കാണിച്ചു തരാം. അതാണ് കള്ളുഷാപ്പ്. കള്ളുഷാപ്പിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് വരുന്ന സമയത്ത് കള്ളു കുടിക്കേണ്ട, എന്താ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ കയറി കഴിച്ചു പോകാം. നല്ല ഇതെന്താ നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. വാരിക്കറി, അതുപോലെ ബീഫ്, കപ്പ, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മള് വെള്ളച്ചാട്ടത്തിലൊക്കെ കയറി നല്ലപോലെ ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡൊക്കെ ഉണ്ട്. ഷാപ്പാണെന്ന് വിചാരിച്ച് ആരും മടിച്ചു വെക്കണ്ട, കള്ളു കുടിക്കാൻ ഞാൻ മതി. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒന്നും കുടിക്കുന്നൊന്നുമില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു സവനപ്പോ അല്ലെങ്കിൽ പച്ചവെള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന അതെന്താ വാങ്ങിച്ച് കഴിക്കാം. നോക്കട്ടെ, അപ്പൊ എങ്ങനെയുണ്ട് അരുവിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എഡിറ്റിങ്ങിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ യാത്രയ്ക്കിടെ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം.